വാർത്തകൾ തുടരുന്നു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് എംഡിഎംഎയും കഞ്ചാവും പിടിച്ചെടുത്തു. രണ്ടു സ്ഥലങ്ങളിലായി എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് എംഡിഎംഎയും കഞ്ചാവും പിടിച്ചെടുത്തത്. സംഭവത്തിൽ സഹോദരങ്ങൾ ഉൾപ്പെടെ 7 പേർ കസ്റ്റഡിയിലായി. ഒക്ടോബർ 2 മുതൽ 15 വരെ നടക്കുന്ന നോ ടു ഡ്രഗ്സ് ക്യാമ്പയിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് എംഡിഎംഎയും കഞ്ചാവും പിടികൂടിയത്. അയണിവേലിക്കുളങ്ങരയിലെ ഒരു വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 3.26 ഗ്രാം എംഡിഎംഎയും 10 ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട സഹോദരങ്ങളായ അഭിജിത്ത്, അഭിരാജ്, പ്രണവ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. തഴവ തട്ടുപുറക്കൽ ജംഗ്ഷനിൽ നിന്ന് കാറിൽ കൊണ്ടുവന്ന 4.21 ഗ്രാം എംഡിഎംഎയും 20 ഗ്രാം കഞ്ചാവും പിടികൂടി. സംഭവത്തിൽ കാറിലുണ്ടായിരുന്ന 4 പേരെ കസ്റ്റഡിയിലെടുത്തു. തഴവ സ്വദേശികളായ നവാസ്, ജിതിൻ, തൊടിയൂർ സ്വദേശികളായ ബിൻതാലിഹ്, ഫൈസൽ എന്നിവരാണ് പിടിയിലായത്. പ്രതികൾ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ക്ഷീരോത്പാദന കേന്ദ്രത്തിന് സമീപം 16 വർഷമുള്ള ഒരു വീട്ടിൽ നിന്നും 3 ചെറുപ്പക്കാരെ എംഡിഎംഎയെ അറസ്റ്റ് ചെയ്യുന്നു. അവരുടെ കയ്യിൽ നിന്നും 3.26 ഗ്രാം എംഡിഎംഎയും 10 ഗ്രാം കഞ്ചാവും കണ്ടെടുത്തിരുന്നു. അപ്പോൾ ആ വിദ്യാർത്ഥി ഉൾപ്പെടെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥിക്ക് 19 വയസ്സാണ്. അയാൾ നേരത്തെയും ഒരു കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ട ആളാണ്. തഴവയ്ക്ക് സമീപമുള്ള നേഴ്സറിമോക്കിന് വടക്കുവശമുള്ള ഒരു ജംഗ്ഷനിൽ വെച്ചായിരുന്നു ഒരു ഐടിയുടെ ഒരു വാഹനത്തിൽ 4 ചെറുപ്പക്കാരെ എംഡിഎംഎ വിൽപ്പന നടത്തുന്നതായിട്ട് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം അവിടെ പരിശോധിച്ചപ്പോഴത്തേക്ക് കാറിൽ നിന്നും 4.21 ഗ്രാം എംഡിഎംഎയും 20 ഗ്രാം കഞ്ചാവും ലഭിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ 2 കേസുകളിൽ നിന്നും 8 ഗ്രാമോളം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കരുനാഗപ്പള്ളി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പ്രശാന്തന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ പിടികൂടിയത്. കേരളാവിഷൻ ന്യൂസ്, കൊല്ലം.